നമസ്കാരം. പേഴ്സണാലിറ്റി ഡിസോർഡറുകളെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ പറ്റിയിട്ടാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ വീഡിയോ നോട്ടിഫിക്കേഷൻ ഒന്നും നിങ്ങൾക്ക് മിസ്സാകാതെ കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറുകാരെ പറ്റി പറയുമ്പോൾ വികാരങ്ങളെ നിയന്ത്രിക്കാനായിട്ട് കഴിവില്ലാത്തവർ എന്നാണ് പറയുക. ഏതൊരു കാര്യവും അതിൻ്റെ എക്സ്ട്രീമിൽ ചെയ്യുന്നവരാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിൽ വരുന്നവർ. സന്തോഷം വന്നാൽ അങ്ങേയറ്റം സന്തോഷമായിരിക്കും, ദേഷ്യം വന്നാൽ അങ്ങേയറ്റം ദേഷ്യമായിരിക്കും, വിഷമം വന്നാൽ അങ്ങേയറ്റം വിഷമമായിരിക്കും. ഇതിൽ നിന്നൊക്കെ അവർ വേഗം തിരിച്ചു വരികയും ചെയ്യും. അപ്പോൾ ഏതൊരു വികാരങ്ങളെയും അതിൻ്റെ എക്സ്ട്രീമിൽ എക്സ്പ്രസ് ചെയ്യുന്നവരാണ് ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിലുള്ളവർ. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറുകാരിൽ കണ്ടുവരുന്ന ചില ലക്ഷണങ്ങളെ പറ്റിയാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഇമ്പൾസീവ് നേച്ചറാണ്, എടുത്തുചാട്ടം. ഈ എടുത്തുചാട്ടം പല മേഖലയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഒന്നാമത്തത് ഈ പണം ഉപയോഗിക്കുന്നത് സ്പെൻഡ് ചെയ്യുന്നതിൽ കാണാനായിട്ട് പറ്റും. ഒരുപാട് പണം അവരാവശ്യപ്പെടുകയും അതേപോലെ തന്നെ സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും. ചില ബന്ധങ്ങളിൽ ചെന്ന് പെട്ടതിന് ശേഷം ശാരീരികമായിട്ടുള്ള ബന്ധങ്ങളിൽ പോലും ചെന്ന് ചാടുന്നതിൽ ഈ ഒരു ഇമ്പൾസിവിറ്റി നമുക്ക് കാണാനായിട്ട് കഴിയും. അതേപോലെ തന്നെയാണ് ഡ്രൈവിങ്ങിൽ, അതുപോലെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം, പെട്ടെന്ന് അനിയന്ത്രിതമായിട്ടുള്ള ദേഷ്യം, വികാരങ്ങളെ നിയന്ത്രിക്കുന്നതിൽ, അതിലൊക്കെ നമുക്ക് ഈ ഒരു ഇമ്പൾസിവിറ്റി അല്ലെങ്കിൽ ഈ എടുത്തുചാട്ടം നമുക്ക് കാണാനായിട്ട് പറ്റും. അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവരിൽ കണ്ടുവരുന്നത് ആത്മഹത്യാ പ്രവണതയാണ്. ആത്മഹത്യാ പ്രവണത എന്ന് പറയുമ്പോൾ മൂന്ന് കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ട് പറ്റും. ഒന്നാമത്തത് ആത്മഹത്യാ പ്രവണത തന്നെയാണ്. രണ്ടാമത്തത് ആത്മഹത്യാ ചേഷ്ടകൾ അല്ലെങ്കിൽ സൂയിസൈഡൽ ജസ്റ്റേഴ്സ്. മൂന്നാമത്തത് ആത്മഹത്യാ ഭീഷണി, സൂയിസൈഡൽ ത്രെട്ടനിങ്. ഒന്നാമത്തത് ആത്മഹത്യാ പ്രവണതയാണ്, ഇവരെന്തെങ്കിലും പറഞ്ഞ് ദേഷ്യം വരുമ്പോൾ ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. രണ്ടാമത്തത് സൂയിസൈഡൽ ജസ്റ്റേഴ്സ് കാണിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ഒന്ന് ഭയപ്പെടുത്താൻ വേണ്ടി ആത്മഹത്യ ചെയ്യുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ കുറച്ച് ഗുളിക കഴിച്ചിട്ട് ഞാൻ ഒരുപാട് ഗുളിക കഴിച്ചു എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇന്ന സാധനം എടുത്ത് കുടിച്ചു എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഒന്ന് ഭയപ്പെടുത്താൻ വേണ്ടി ഈ ആത്മഹത്യാ ചേഷ്ടകൾ അവർ കാണിക്കാറുണ്ട്. മൂന്നാമത്തെ ത്രെട്ടനിങ് ആണ്, ഞാൻ ഭീഷണി, ഞാൻ ആത്മഹത്യ ചെയ്യും, ഞാൻ മരിക്കും, ഞാൻ മരിക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആത്മഹത്യ ഭീഷണികൾ. ആത്മഹത്യയെ പറ്റി മൂന്ന് കാര്യങ്ങൾ അവരിൽ നമ്മൾക്ക് കാണാനായിട്ട് പറ്റും. ഇവരിലെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ കുറ്റബോധമാണ്. വേഗം ദേഷ്യപ്പെടും, എന്തൊരു കാര്യത്തിനും ദേഷ്യപ്പെടും, നിയന്ത്രിക്കാൻ പറ്റാത്ത ദേഷ്യമായിരിക്കും, ആരോടും ഇല്ലാതെ സംസാരിക്കും, ചിലപ്പോൾ വസ്തുക്കളൊക്കെ എറിഞ്ഞ് പൊട്ടിക്കാം വീട്ടിലെ, അങ്ങനെയൊക്കെ ദേഷ്യം കാണിക്കും, സംസാരിക്കും, നല്ലതുപോലെ വെർബൽ അബ്യൂസൊക്കെ നടത്തും. അതിനൊക്കെ ശേഷം അവർ കുറ്റബോധമാണ്, അയ്യോ അങ്ങനെ സംഭവിച്ചു പോയല്ലോ, അങ്ങനെ ഞാൻ ചെയ്തു പോയല്ലോ. അത് കഴിയുമ്പോൾ വേഗം വന്ന് മാപ്പ് ചോദിക്കാനൊക്കെ മടി കാണിക്കാത്തവരാണ്. മാപ്പ് ചോദിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ കഴിഞ്ഞല്ലോ, അവൻ തെറ്റ് മനസ്സിലാക്കിയല്ലോ എന്ന്. പക്ഷേ അടുത്തൊരു സാഹചര്യം വരുമ്പോൾ വീണ്ടും ഈ കാര്യങ്ങൾ തന്നെ ആവർത്തിക്കുന്നവരാണ് ഈ കൂട്ടത്തിൽപ്പെടുന്നവർ. ഇനിയൊരു കാര്യം പറഞ്ഞാൽ ഈ കൂട്ടർക്ക് വലിയ ലക്ഷ്യബോധം ഒന്നുമില്ല. ഒരു ഗോൾ സെറ്റ് ചെയ്യുക, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക, അച്ചീവ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവർക്കില്ല. അങ്ങനെ ലക്ഷ്യബോധം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവർക്ക് വലിയ പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും കാണില്ല. ഇവരെങ്ങനെയെങ്കിലും മുൻപോട്ട് തട്ടിമുട്ടി പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിക്കാരിൽ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സെൽഫ് ഹാമാണ്. അവരവരുടെ തന്നെ ശരീരം മുറിവേൽപ്പിക്കുന്നു. ഇത് രണ്ട് തരത്തിൽ കാണിക്കാറുണ്ട്. ഒന്ന്, അവരുടെ ഇമോഷൻസിനെ പുറത്തേക്ക് വിടുമ്പോൾ അതിനുവേണ്ടി ഒരു മാർഗമായി അവരതിനെ ഉപയോഗിക്കാറുണ്ട്. അവർക്ക് ഒരുപാട് ദേഷ്യം വരുമ്പോൾ, അതേപോലെ സങ്കടമോ വിഷമോ ഒക്കെ വരുമ്പോഴും ഈ സെൽഫ് ഹാം ചെയ്ത് അവരതിനെ ഒന്ന് നിയന്ത്രിക്കുന്നത് പോലെ നമുക്ക് കാണാനായിട്ട് പറ്റും. പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ അവർ തല ഭിത്തിയിലിടിക്കുന്നതും അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതേപോലെ തന്നെ മറ്റുള്ളവരെ പേടിപ്പിക്കാനും ഈ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഒന്ന് എന്തെങ്കിലും വാശി പിടിക്കുമ്പോൾ അതിനെ ഒന്ന് സാധിച്ചു തരാനൊക്കെ ആയിട്ട് ഇങ്ങനെ സെൽഫ് ഹാമിലേക്കൊക്കെ പോകുന്നതും അത് കാണിച്ച് മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്നതും നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവർ വേഗം പ്രണയബന്ധങ്ങളിലും സ്നേഹബന്ധങ്ങളിലും ഒക്കെ ചെന്നെത്താറുണ്ട്. അങ്ങനെ ഇണയെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന തരത്തിലായിരിക്കും ഇവരുടെ പെരുമാറ്റങ്ങൾ. പക്ഷേ നിസ്സാരമായ കാര്യങ്ങൾക്കൂടെ പിണങ്ങുകയും അതേപോലെ തന്നെ അവരിൽ നിന്ന് പിരിഞ്ഞ് മറ്റൊരാളെ കണ്ടെത്തുന്നതൊക്കെ അവരിലെ പൊതുവെ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. ആദ്യത്തെ ആളെ ഒഴിവാക്കി രണ്ടാമത്തെ ആളെ സ്വീകരിക്കുന്നു, രണ്ടാമത്തെ ആളുമായി ആദ്യത്തെ ആളിൻ്റെ മുൻപിലൂടെ നടക്കുന്നു, അവരെ കാണിക്കുന്നു, അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിയിൽ പെടുന്നവർ. അവർ വേഗം സ്നേഹബന്ധത്തിലേക്ക് എത്തും, അതേപോലെ തന്നെ അതിൽ നിന്ന് വേഗം പിരിഞ്ഞു പോവുകയും ചെയ്യും. എടുത്തുചാട്ടം ഇവരുടെ ജീവിതത്തിലെ പ്രധാന വില്ലനായി നിൽക്കുന്നത് പോലെ തന്നെയാണ് ഇവരിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം.
ഇവർ വേഗം ലഹരി വസ്തുക്കളിലേക്ക് ചെന്നെത്താനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് ആൺകുട്ടികളിൽ ലഹരി വസ്തുക്കളിലേക്ക് ചെന്നെത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വ്യക്തിബന്ധങ്ങൾ വളരെ മോശമായിരിക്കും ഇവർക്ക്. മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം, നല്ല ബന്ധം സ്ഥാപിക്കുന്നതിനും അത് നിലനിർത്തി കൊണ്ടുപോകുന്നതിനുമുള്ള കഴിവ് ഇങ്ങനെയുള്ളവരിൽ വളരെ കുറവായിരിക്കും. ഇനി ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന ചികിത്സ എന്താണെന്ന് ചോദിച്ചാൽ അത് മെഡിക്കേഷൻസും അതേപോലെ തന്നെ ഡയലറ്റിക്കൽ ബിഹേവിയറൽ തെറാപ്പി. അതാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ചികിത്സ. അപ്പോൾ ഇത്രയും നേരം നിങ്ങളുടെ വിലയേറിയ സമയം ഈ വീഡിയോയ്ക്ക് വേണ്ടി ചിലവാക്കിയതിന് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും തരിക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക് യു.